16,000-ത്തിലധികം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ഡോക്ടറെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. പാലക്കാട് ജില്ലാ പോലീസ് സർജനും ചീഫ് കൺസൾട്ടൻറ്റുമായ ഡോക്ടർ പി വി ഗുജറാളാണ് നമ്മളീ പറയുന്ന ആൾ. ഒട്ടേറെ സവിശേഷതകളുള്ള വ്യക്തിയാണ്, രഹസ്യങ്ങളുടെ കലവറ. ഇന്ന് അദ്ദേഹം സർവീസിൽ നിന്ന് പടിയിറങ്ങുന്നു, 30 കൊല്ലത്തെ അനുഭവങ്ങളുടെ പിന്നാമ്പുറം. ഡോക്ടർ പി വി ഗുജറാളുമായി 24 അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1994 തുടങ്ങിയ ഔദ്യോഗിക ജീവിതം, അതിൽ തുടർച്ചയായി 25 വർഷം പാലക്കാട് തന്നെ. മരിച്ചവന്റെ നാവാണ് ഫോറൻസിക് സർജന്മാർ. അങ്ങനെയെങ്കിൽ ആ നാവായി ആത്മാർത്ഥതയോടെ 30 വർഷങ്ങൾ നീതി ഉറപ്പാക്കിയെന്ന് പറയും ഡോക്ടർ ഗുജറാൾ. ഞാനൊരു കുറേ 16,000-ത്തോളം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അത് ചെയ്തു എന്നുള്ളത് അതൊരു ജോലിയുടെ ഭാഗമായിട്ട്, പക്ഷെ അതിൻ്റെയും അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് പഠനങ്ങളിലൂടെ ഈ മോർച്ചറിയിൽ വന്ന മൃതദേഹങ്ങളിലെ വെറുമൊരു മൃതദേഹ പരിശോധന എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു വശം കൂടി, അത് ജനങ്ങളുമായിട്ട് എന്നുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിൽ കൂടി തന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതിനൊരുപാട് ഫലങ്ങളുണ്ടായിട്ടുണ്ട്. രാജ്യമാകെ ഉറ്റുനോക്കിയ നിരവധി കേസുകളിൽ കോടതികൾ വിദഗ്ധ അഭിപ്രായം തേടിയത് ഈ മലയാളിയിൽ നിന്ന്. ടൈപ്പിസ്റ്റിന്റെ സഹായം തേടിയാൽ പോലും സ്വകാര്യത നഷ്ടമാകുമെന്നതിനാൽ സ്വന്തം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് ഡോക്ടർ ഗുജറാൾ നൽകിയിരുന്നത് വെറും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മാത്രമായിരുന്നില്ല, സാമൂഹിക കുറ്റാന്വേഷണ വൈദ്യശാസ്ത്ര ശാഖയുടെ പാഠപുസ്തകങ്ങളായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകത്ത് പലയിടത്തും ഉണ്ടായിരുന്നു മെഡിക്കൽ ലീഗൽ കോഡ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ അത് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ 2008 കാലഘട്ടത്തിൽ തുടങ്ങി, അത് പിന്നീട് 2011 ഗവൺമെൻറ് നടപ്പാക്കി. പിന്നെ ലൈംഗിക അതിക്രമങ്ങളിലുള്ള അതിജീവിതരെ പരിശോധിക്കുന്നതിനുള്ള പ്രോട്ടോക്കോൾ, അതേപോലെ അറസ്റ്റിലാവുന്ന വ്യക്തികളെ പരിശോധിക്കുന്നതിനുള്ള ഈ സംഗതികളെല്ലാം എഴുതിയുണ്ടാക്കി ഒരു സമഗ്രമായൊരു ചട്ടക്കൂട് മെഡിക്കൽ ലീഗൽ വർക്കിനുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു നേട്ടം, അല്ലെങ്കിൽ അത് എനിക്ക് സംതൃപ്തി തരുന്ന ഒരു കാര്യമായിട്ട്. ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഇതിനിടെ ഉണ്ടായെന്ന് പറയും ഡോക്ടർ ഗുജറാൾ. നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ ഒരിക്കലും എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം ആക്സിഡൻറ്റിൽ മരിച്ചു. ചെറു സാഹചര്യങ്ങളിൽ എനിക്കത് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശരിക്കും കരഞ്ഞുകൊണ്ട് ചെയ്തൊരു പോസ്റ്റ്മോർട്ടമാണ്. അതേപോലെ ചെറിയ കുട്ടികളുടെ അത് വരുമ്പോഴൊക്കെ നമുക്ക് പിന്നീട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വളരെ, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് പലപ്പോഴും വിഷമമുണ്ടാക്കിയത്, ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ ഒലച്ചു പോയത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടമാണ്. ജാലക മോർച്ചറി സംവിധാനം ദേശീയ ശ്രദ്ധ പോലും നേടിയ മാതൃക. ഈ വിശ്രമ ജീവിതകാലത്തും പഠനവും ഗവേഷണങ്ങളും എല്ലാം തുടരാനാണ് ഡോക്ടർ ഗുജറാളിന്റെ തീരുമാനം. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. എന്തായാലും ഇത്രയും ത്യാഗിയായ ഒരു ഡോക്ടർ പടിയിറങ്ങുന്നു പറയുമ്പോൾ നമുക്ക് പോലും വിഷമം തോന്നുന്നു. ഡോക്ടർ പി വി ഗുജറാളിന് എല്ലാവിധ ആശംസകളും. അദ്ദേഹം ഇത്രയും കാലം 30 കൊല്ലത്തെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാരണവശാലും വെറുതെ ഇരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. പാലക്കാട് വളരെ സജീവ സാന്നിധ്യമായി ഡോക്ടർ പി വി ഗുജറാൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം സജീവമാക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദിസ് ഇസ് എ റിക്വസ്റ്റ് ഫോർ യു ഡോക്ടർ പി വി ഗുജറാൾ, നിങ്ങൾ തീർച്ചയായിട്ടും വെറുതെ ഇരിക്കരുത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.